നമസ്കാരം. സംഘപരിവാർ ബഹിഷ്കരണം ചില സിനിമകൾക്ക് എങ്ങനെ അനുഗ്രഹമായി മാറുന്നുവെന്ന് കാട്ടിത്തരികയാണ് പഠാൻ എന്ന ഷാരൂഖ് ഖാൻ ദീപിക പദുക്കോൺ ചിത്രം. സംഘപരിവാർക്ക് അടുത്ത ബഹിഷ്കരണ ആഹ്വാനം നൽകിയതോടെ ചിത്രത്തിന്റെ മൂല്യം കുതിച്ചുയരുകയും വൻ തുകയ്ക്ക് ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോകുകയും ചെയ്തു എന്നതാണ് പുതിയ വാർത്ത. 100 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 250 കോടി രൂപ മുതൽ മുടക്കുള്ള ചിത്രത്തിന്റെ ഡിജിറ്റൽ ഒ ടി ടി റൈറ്റ്സ് തന്നെ 100 കോടിക്ക് വിറ്റുപോയെങ്കിൽ ചിത്രം ബോക്സ് ഓഫീസിന് മുൻപ് തന്നെ വൻ വിജയമാകുമെന്നത് ഉറപ്പ്. ജനുവരി 25 തിയേറ്ററുകളിൽ ചിത്രമെത്തും. 4 വർഷത്തിന് ശേഷം തിയേറ്ററിലെത്തുന്ന ഷാരൂഖ് ഖാൻ ചിത്രമാണിത്. അല്പം ഒളിമങ്ങി നിൽക്കുന്ന ബോളിവുഡ് പ്രതീക്ഷയോടെ കാണുന്ന ഒരു ചിത്രം കൂടിയാണിത്. ചിത്രത്തിലെ ആദ്യ ഗാനമായ ബേശരം രംഗ് പുറത്തു വന്നപ്പോൾ തുടങ്ങിയ തീവ്ര വലതുപക്ഷ നിലവിളിയാണ് റിലീസിന് 1 മാസം മുൻപ് തന്നെ വൻ തുക നേടിക്കൊടുത്തതെന്ന് ഉറപ്പായും പറയാനാകും. പാട്ടിൽ ദീപിക അണിഞ്ഞിരുന്ന ബിക്കിനിയുടെ നിറം കാവിയാണെന്ന് പറഞ്ഞാണ് ഈ പുകിലെല്ലാം ഉത്തരേന്ത്യൻ തീവ്ര കോലാഹല കമ്മിറ്റിക്കാർ ഒപ്പിച്ചു വെച്ചത്. BJPയും സംഘപരിവാറും തൊട്ടുപിന്നാലെ ഇത് ഏറ്റുപിടിച്ചു. മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്ര ഭീഷണിയുമായി രംഗത്തെത്തിയതോടെ സംഗതി കളറായി. ചില സന്യാസിമാർ ഇതിനിടെ വൻ പ്രൊമോഷണൽ പരിപാടിയുമായി രംഗത്തെത്തിയിരുന്നു. ഷാരൂഖ് ഖാനെ കണ്ടാൽ ജീവനോടെ കത്തിക്കുമെന്നാണ് അയോധ്യയിലെ പരമഹംസ് ആചാര്യ എന്ന വിവാദ സന്യാസി പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ജലസമാധി നടത്തുമെന്ന് പ്രഖ്യാപിച്ച് ഒരിക്കൽ നിരാഹാരം ആരംഭിച്ചയാളാണ് അദ്ദേഹം. സംഭവം നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ തീരുമാനം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം പിന്മാറിയതാണ്. അദ്ദേഹമാണ് ഷാരൂഖിനെ ചുട്ടരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പച്ചയ്ക്ക് കത്തിക്കണമെങ്കിൽ നേരിട്ട് കാണണമെന്ന ഒരു ക്ലോസ് അതിൽ അദ്ദേഹം ഇട്ടിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. നേരിട്ട് കാണാനും പറ്റിയില്ല, കത്തിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് കത്തിച്ചതായി സങ്കല്പിച്ചുകൊണ്ട് ഷാരൂഖിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഹനുമൻഗാർഹിയിലെ പുരോഹിതനായ മഹന്ത് രാജുദാസ് വളരെ വ്യത്യസ്തമായ ഒരു ആഹ്വാനമാണ് നടത്തിയത്. പഠാൻ റിലീസ് ചെയ്യുന്ന തിയേറ്ററുകൾ കത്തിക്കുക എന്ന വളരെ സിമ്പിളായ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ഹോളിവുഡും ബോളിവുഡും സനാതന മതത്തെ എപ്പോഴും കളിയാക്കാൻ ശ്രമിക്കുകയാണ്. ദീപിക പദുക്കോൺ ബിക്കിനിയായി കാവി നിറത്തെ ഉപയോഗിച്ച രീതി ഞങ്ങളെ വേദനിപ്പിക്കുന്നു. സിനിമ ബഹിഷ്കരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ കത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകില്ല എന്നാണ് സന്യാസി അഹിംസയുടെ മാർഗത്തിൽ പ്രഘോഷണം ചെയ്തത്. പടത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കാനാണ് സാധ്യത. കത്തിക്കാനുള്ള സന്നാഹങ്ങൾക്കായി കാശ് ഏറെ ചെലവാക്കേണ്ടി വരും. ഇനി ഏപ്രിലിൽ ഒ ടി ടി റിലീസ് വരുന്നുണ്ട്. ആമസോൺ പ്രൈം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മൊബൈലുകൾ കൂടി മിത്രങ്ങളെ കൊണ്ട് കത്തിക്കാൻ ആഹ്വാനം ചെയ്യാവുന്നതാണ്. ബേശരം രംഗ് യൂട്യൂബിലെത്തിയപ്പോൾ തന്നെ ബഹിഷ്കരണം തുടങ്ങിയിരുന്നു. പാട്ട് കണ്ടിട്ട് ബഹിഷ്കരിച്ചേക്കാമെന്ന് കരുതിയിട്ടായിരിക്കണം ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തവരുടെ അണികളും ഈ വീഡിയോ പലവട്ടം കണ്ടിട്ടുണ്ട്. 134 മില്യണിലേറെ ആളുകൾ ഈ ഗാനരംഗം ഇതിനോടകം കണ്ടു കഴിഞ്ഞുവെന്നാണ് കണക്ക്. ഹിന്ദുവായ ദീപിക പദുക്കോൺ കാവി ബിക്കിനി ധരിച്ചതിന് പ്രതിഷേധം മുഴുവൻ ഷാരൂഖ് ഖാന് നേരെ ഒഴുകുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടം റിലീസ് ചെയ്യുമ്പോൾ ആ പ്രതിഷേധം മുഴുവൻ തിയേറ്ററുകളിലേക്ക് ഒഴുകുകയും ബോക്സ് ഓഫീസിൽ ചിത്രം വിജയമായി മാറുകയും ചെയ്യട്ടെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിനിടെ മറ്റൊരു കാര്യം, നമ്മുടെ പുഴ മുതൽ പുഴ വരെ 2 പരിശോധനാ സമിതിക്ക് വിട്ട കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ചെയർമാൻ്റെ നടപടി കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് എൻ നഗരേഷിൻ്റെ ബെഞ്ചിൻ്റേതാണ് നടപടി. സംവിധായകൻ രാമസിംഹൻ അബൂബക്കറിൻ്റെ ഹർജിയിലാണ് ഈ നടപടി. ചിത്രം 2 സമിതിക്ക് വിടാൻ ചെയർമാന് അധികാരമില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംഘപരിവാർ ആശീർവാദത്തോടെ സംഘവീക്ഷണ കോണുകളിലൂടെ ചെയ്ത ആ ചിത്രത്തിന് സംഘപരിവാർ നിയോഗിച്ച സെൻസർ ബോർഡ് പോലും അനുമതി നൽകുന്നില്ല. അല്ലെങ്കിലും വല്ലവനും ചെയ്ത പടം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ട് വിജയിപ്പിക്കാനേ ഈ സന്യാസിമാരെ കൊണ്ടും അണികളെ കൊണ്ടും ഒക്കെ കഴിയൂ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ.